ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കണേലും അടിപൊളി ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൊന്ന് കണ്ടുനോക്ക്. പിന്നെ ഇതെന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യണം, അതിലോട്ട് നമുക്ക് കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു 5-10 മിനിറ്റ് വരെ നമ്മൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റി ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് അതിലോട്ടൊന്ന് പിടിച്ച് കിട്ടും. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ആദ്യം തന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊരു 10 മിനിറ്റോളം നമുക്ക് ഏകദേശം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ വേണ്ടത് നമുക്ക് അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കാണ്, അരിഞ്ഞു വച്ചിരിക്കണ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും നമുക്ക്. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അത് ഏകദേശം 1-5 മിനിറ്റ് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് മുട്ട നമ്മൾ ചിക്കിയ പോലെ ഒന്ന് ആയി കിട്ടും. നമുക്ക് മുട്ട ബുർജി എന്നൊക്കെ പറയില്ല, അതേപോലെ ഒന്ന് ചിക്കിയ പോലെ ആയി കിട്ടും നമുക്ക്. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് ഡ്രൈ ആവണവരെ പ്രധാനമായിട്ട് നമുക്ക് വഴറ്റേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രഷ് ചെയ്ത് വെച്ചിരിക്കണം നമ്മളുടെ ബ്രെഡ് പൊടി. ഈ ബ്രെഡ് പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നല്ലൊരു തിക്കനെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊടി ചേർത്തേക്കണത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അത് എന്ത് ചെയ്യണം, ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മളത് ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ പ്ലേറ്റ് തന്നെ എടുത്തിട്ടാണ് അതിലോട്ട് മാറ്റിയിട്ടുള്ളത്. ഇനി വേണ്ടത് നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ചൂടാറാന ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ചൂടാറിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അവിടെ വെക്കാം. അതിന് ശേഷം അതെന്ത് ചെയ്യുക, കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കയ്യിലോട്ട് എടുത്തിട്ട് അത് ഉണ്ട പോലെ ആക്കണമെങ്കിൽ ഉണ്ടാക്കിയിടാം, ഇല്ലെങ്കിൽ നമുക്ക് പരത്തിയിട്ട് തന്നെ ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് പരത്തിയെടുത്തിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് റവപ്പൊടിയിലോട്ട് മുക്കിയെടുക്കണം. ഈ റവപ്പൊടിയിലോട്ട് മുക്കിയിട്ട് 2 പറവം നമുക്ക് റവപ്പൊടി ചേർത്തൊന്ന് മുക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള നമ്മുടെ മസാലയും കൂടി ഇതേപോലെ തന്നെ നമുക്ക് റൗണ്ടാക്കിയിട്ട് ഒന്ന് എടുത്തതിന് ശേഷം റവപ്പൊടി മുക്കി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇനി അത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്തോട്ട് വെക്കാം. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് എന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണ്ട അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഓരോ കട്ട്ലേറ്റ് പീസുകൾ, അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ കൂട്ട്, അത് അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏകദേശം നമുക്ക് എന്ത് ചെയ്യണം, അത് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അതിന് വേണ്ടി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് മറച്ചിട്ട് കൊടുക്കണം നമുക്ക്. ഇതേപോലെ തന്നെ തുടർന്ന് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് ഇങ്ങോട്ട് മറച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഈ സ്പെഷ്യൽ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ തുടർന്ന് നമ്മളുടെ ബാക്കിയുള്ള ഉണ്ടകൾ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് മൊത്തമായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മളുടെ സ്പെഷ്യൽ റെസിപ്പിയായ കട്ട്ലേറ്റ് സ്പെഷ്യൽ അത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.